ശൂരനാട് വടക്ക് ആനയടിയിൽ രാജ്ഭവനിൽ മനുരാജും കുടുംബവും ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഗവിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയി. മടങ്ങവെ പത്തനംതിട്ട ആങ്ങാമുഴിയിൽ വെച്ച് വാഹനത്തിന് മുന്നിലൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ടു. വാഹനം പാമ്പിന്റെ ശരീരത്തിൽ കയറാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. തുടർന്ന് പാമ്പ് ഇഴഞ്ഞു പോയെന്ന് കരുതി വാഹനം മുന്നോട്ടോടിച്ചു. കിലോമീറ്ററുകൾ കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു തെരുവ് നായ വാഹനത്തെ നോക്കി കുരയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ വാഹനം പരിശോധിച്ചപ്പോൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. തുടർന്ന് വനംവകുപ്പ് ഓഫീസിൽ വാഹനം എത്തിച്ച് നോക്കിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തി വീട്ടിൽ വാഹനം പാർക്ക് ചെയ്തപ്പോൾ വീട്ടിലെ വളർത്തനായയും വാഹനത്തിന് മുന്നിലെത്തി കുരച്ചു. തുടർന്ന് സംശയം തോന്നിയ മനുരാജ് ഈ അവസ്ഥ സമൂഹ മാധ്യമ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. ഉടൻ പല പാമ്പ് പിടുത്തക്കാരും വിളിക്കുകയും വാഹനത്തിൽ പാമ്പ് കയറാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചു. ഉടൻ തന്നെ മനുരാജ് വാവ സുരേഷിനെയും ബന്ധപ്പെട്ടു. വീഡിയോ ദൃശ്യത്തിലൂടെ സംഗതി മനസ്സിലാക്കിയ വാവ ശൂരനാട് പാഞ്ഞെത്തി. എന്നാൽ വാഹനം പരിശോധിച്ചിട്ടും പാമ്പിനെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ വീണ്ടും വളർത്തനായയുടെ സഹായത്തോടെ പാമ്പിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി. പിന്നീട് വാഹനത്തിന്റെ മുൻവശങ്ങൾ പൊളിച്ചു നീക്കി. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒടുവിൽ പാമ്പിനെ കണ്ടെത്തി. വെറും പാമ്പല്ല, സാക്ഷാൽ രാജവെമ്പാല. ഉടൻ തന്നെ പാമ്പിനെ വാവ പിടികൂടി. 6.5 അടിയോളം നീളമുണ്ടായിരുന്നു പാമ്പായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന്റെ ഞെട്ടലിലാണ് മനുരാജും കുടുംബവും. രാജവെമ്പാല വിചാരിച്ചപ്പോ ഞാൻ പൊന്നുപോലെ കൊണ്ടുവരുന്ന എന്റെ വണ്ടി ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചെന്നു. ഏകദേശം 150 കിലോമീറ്ററോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതും ഫ്രണ്ടിലത്തെ ബമ്പറും നമ്മൾ ഇളക്കി. അതെ, ഹെഡ്ലൈറ്റും എല്ലാം ഊരേണ്ടി വന്നു ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി. റീസെറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് വണ്ടിയുടെ ടയർ പഞ്ചറായിരുന്നു. ഈ ടൈമില് പാമ്പ് കയറിയ സമയത്ത് റൈറ്റ് സൈഡിലെ ടയർ പഞ്ചറായിരുന്നു. പിന്നെ ഇന്നാണ് പഞ്ചറൊട്ടിക്കാൻ ആള് വന്ന് പഞ്ചർ ഒട്ടിച്ചിട്ട് നാളെ കൊണ്ടുപോകാൻ കരുതുന്നു. ഇല്ല, വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് ആരെയും കിട്ടിയില്ല. നമ്മൾ കുറെ പേരെ വിളിച്ചെങ്കിലും അന്ന് അവധി ദിവസം ആയതുകൊണ്ടൊക്കെ വിളിച്ചവർ വന്നില്ല. അങ്ങനെ രണ്ടാമത് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് 1-2 പേരുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ താഴെയുള്ളൊരു പയ്യനുണ്ടായിരുന്നു വർക്ക്ഷോപ്പിൽ നിൽക്കുന്നേ. അപ്പൊ അവൻ വന്നു. പിന്നെ JCB, നമ്മുടെ ഈ JCBയുടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരന്റെ കെയർ ഓഫില് ഒരു 2 ടിപ്പർ പണിയുന്ന ആൾക്കാരും വന്നിരുന്നു. അപ്പൊ ഞങ്ങള് അവര് 3 പേരും ഞങ്ങൾ 2 പേരും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഇത്രയും പേരും കൂടെ ചേർന്നിട്ടാണ് അത് അഴിച്ച് എടുത്തത്. അങ്ങനെ അഴിച്ചെടുത്തിട്ട് ഈ ഭാഗത്തുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ വെച്ച് എടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ ഇല്ല, കാരണം ഇത് മൊത്തം വയറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കൈയിട്ട് എടുക്കാൻ പറ്റാത്ത കണ്ടീഷനായിട്ട് ഇത് നേരെ അകത്തോട്ടം കയറിപ്പോയി, ഉള്ളിലോട്ടം കയറിപ്പോയി. കയറിപ്പോയിട്ട് ഞങ്ങൾ കുറേ നേരം ഇവിടെ വെച്ച് പിടിച്ചു നോക്കി, കിട്ടിയില്ല. കാരണം തല അങ്ങ് ഉള്ളിൽ പോയെ, വാല് മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ. ശേഷം ഞങ്ങൾ അങ്ങനെ എൻ്റെ പാട്ടിന് വിട്ടു. വിട്ടിട്ട് പയ്യെ ഈ ചെറിയ പൈപ്പിൻ്റെ കഷ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ അടിച്ചടിച്ച് സൗണ്ട് ഉണ്ടാക്കി. ഇത് പിന്നീട് വന്നിട്ട് ഈ വൈപ്പറിൻ്റെ ഇടഭാഗത്ത് വന്ന് കയറി. ഇവിടെ ചെറിയ ഗ്യാപ്പുണ്ട്, അതും കവേടാണ്, അതിനകത്തു നിന്നാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ചെറുതായിട്ട് ഓരോ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം സൗണ്ട് ഉണ്ടാക്കി അടിച്ചടിച്ച് ഇളക്കി ഇവിടെ നേരെ വെളിയിലോട്ടിറങ്ങി. അങ്ങനെയാണ് പിടിക്കുന്നത്. എൻ്റെ ഒരു വെളുപ്പാങ്കാലത്ത് 3.5 കൂടിയ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.